जब ये लोग मॉरालिटी की बात करते हैं तो मैं याद दिलाना चाहती हूं कि 90 बार 356 को इस्तेमाल करके चुनी हुई राज्य सरकारों को जिन लोगों ने डिसमिस किया वो कॉन्स्टिट्यूशनल मॉरालिटी की बात ना करें तो बेहतर है। और ये बात, अरे ईडी, एक मिनट शांत रहो, तुम्हारे घर ना ईडी आ जाए। നരേന്ദ്രമോദി സർക്കാർ എപ്രകാരമാണ് കേന്ദ്ര ഏജൻസികളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ള വസ്തുത ഒരു കേന്ദ്രമന്ത്രി പരസ്യമായി പാർലമെന്റിനുള്ളിൽ വെച്ച് പ്രതിപക്ഷത്തോട് നടത്തിയ ഈ ഭീഷണിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കന്മാരെയും തങ്ങളോട് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളെയും വരുതിക്ക് നിർത്താനായി ഇഡി, സിബിഐ, ഇൻകം ടാക്സ്, എൻഐഎ മുതലായ ഏജൻസികളെ വേട്ടപ്പട്ടികളായി അഴിച്ചുവിടുന്ന മോദിയുടെ ഭരണകൂട വേട്ട പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കാര്യമായി വിമർശിക്കപ്പെടാറുണ്ട്. ഇങ്ങനെ ശത്രുസംഹാര ലക്ഷ്യങ്ങളോടെ മോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന ഏജൻസികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇഡി മുൻപന്തിയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മോദി സർക്കാർ വേട്ടപ്പെട്ടികളായി ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തിന് സാധൂകരണം നൽകുന്ന മറ്റൊരു വസ്തുത ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ്. സംഘപരിവാറിന്റെ എച്ചിൽ നക്കി ജീവിക്കുന്ന മാധ്യമ വ്യഭിചാരികളായ ഗോദി മീഡിയക്കാർ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. എന്നാൽ തൊഴിലിനോട് സത്യസന്ധത പുലർത്തുന്ന വിരലിലെണ്ണാവുന്ന ചില മാധ്യമങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അവർ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായ എസ് കെ മിശ്രയ്ക്ക് മോദി സർക്കാർ നൽകിയിട്ടുള്ള ചിരഞ്ജീവി വരദാനമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. 2020 കാലാവധി അവസാനിച്ച മിശ്രയ്ക്ക് മോദിദേവൻ തനിക്ക് വേണ്ടി ശത്രുസംഹാരം നടത്തുന്ന കൂലി തല്ലുകാരനായി അനിശ്ചിതകാലം വാണരുളുന്നതിനുള്ള വരദാനം നൽകി വരികയാണിപ്പോ. ശ്രീരാമ ഭക്തനായതുകൊണ്ടാവണം പണ്ട് ഭഗവാൻ വിഭീഷണി നൽകിയ ചിരഞ്ജീവി വരം പോലെ ശിഷ്യനായ മോദിജിയും തന്റെ പ്രത്യേക കൃപാകടാക്ഷം വിശ്വസ്തനായ ഈ സേവകന് മേൽ ഇപ്പോൾ ചൊരിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായി ഓരോ കാലാവധി കഴിയുമ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി എസ് കെ മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകുകയാണ് മോദി സർക്കാരിന്റെ പതിവ്. എന്നാൽ ഈ വർഷം സുപ്രീംകോടതി പ്രശ്നത്തിൽ ഇടപെട്ടു. എസ് കെ മിശ്രയ്ക്ക് സർക്കാർ കഴിഞ്ഞ വർഷം നൽകിയ എക്സ്റ്റൻഷൻ നിയമവിരുദ്ധമാണെന്നും അതിനാൽ ഈ വർഷത്തോടെ ഈ പതിവ് അവസാനിച്ച് ഈ കഴിഞ്ഞ ജൂലൈ 31 പുതിയ ഡയറക്ടറെ നിയമിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. പക്ഷേ മോദിജിക്ക് തന്റെ വിശ്വസ്ത സേവകനായ മിശ്രാജിയെ അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ സാധിക്കുമോ? കാലാവധി അവസാനിക്കാറായപ്പോൾ അത് നീട്ടിക്കിട്ടാനായി സർക്കാർ വീണ്ടും കോടതിയുടെ മുന്നിലെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ എന്താണ് കഴിവും കാര്യപ്രാപ്തിയുമുള്ള വേറെ ഉദ്യോഗസ്ഥന്മാരാരുമില്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ചോദ്യം. ഇപ്രകാരം ഓരോ തവണയും കാലാവധി നീട്ടിക്കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റിലെ മറ്റുദ്യോഗസ്ഥരുടെ മൊറാലിനെ ബാധിക്കില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നും ജഡ്ജി ചോദിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF അതിന്റെ ഓഡിറ്റ് നടക്കുകയാണെന്നും ഇതിനിടയിൽ വെച്ച് ഡയറക്ടറെ മാറ്റിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാ റേറ്റിംഗിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുമായിരുന്നു സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയുടെ മറുപടി വാദം. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തീവ്രവാദ ഫണ്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും രാജ്യങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ FATF. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഈ ഘട്ടത്തിൽ മാറ്റിയാൽ ഇപ്പറഞ്ഞ FATF നടത്തുന്ന ഓഡിറ്റ് റേറ്റിംഗ് താഴെ പോകും എന്നതാണ് തുഷാർ മേത്ത മുന്നോട്ട് വെച്ച വാദം. ഇപ്രകാരം രാജ്യത്തിന്റെ സുരക്ഷാ റേറ്റിംഗ് ഇടിയുന്നത് കാണാനായി വഴിപാടും പ്രാർത്ഥനയുമായി ചില അയൽ രാജ്യങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കോടതിയെ ധരിപ്പിച്ചു. അതിനാൽ ഈ സാഹചര്യത്തിൽ ഇഡിയുടെ ഡയറക്ടറെ മാറ്റുന്നത് രാഷ്ട്ര സുരക്ഷയ്ക്കും രാഷ്ട്രഹിതത്തിനും എതിരാണെന്നും അറിഞ്ഞുകൊണ്ട് കോടതി അതിന് കൂട്ടുനിൽക്കരുതും എന്നുമായിരുന്നു തുഷാർ മേത്തയുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് കെ മിശ്രയുടെ കാലാവധി 2020 അവസാനിച്ചതാണ്. പോരാത്തതിന് അദ്ദേഹം ആ വർഷം റിട്ടയർമെന്റ് ഏജ് പൂർത്തിയായി 60 വർഷം തികയുകയും ചെയ്തു. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് മോദി സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കാലാവധി അപ്പോഴുണ്ടായിരുന്ന 2 വർഷത്തു നിന്ന് 3 വർഷമായി വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനായിട്ട് രാഷ്ട്രപതിയെ കൊണ്ടവരും ഒരു ഉത്തരവ് പുറത്തിറക്കി. സുപ്രീംകോടതി അന്ന് തന്നെ അത് പാടില്ല എന്ന് മോദി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ഏതായാലും അത്തവണത്തേക്ക് കോടതി ക്ഷണിക്കുകയും മേലിൽ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള വകുപ്പില്ലെന്ന് സർക്കാരിനോട് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത വർഷം കാലാവധി അവസാനിക്കാവുന്ന സമയമായപ്പോഴേക്ക് മോദി സർക്കാർ അടുത്ത തന്ത്രം പുറത്തെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കാലാവധി തീരുമാനിക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്ന ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC നിയമത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുകയും അത് പാർലമെന്റിൽ കൊണ്ടുപോയി പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. ഈ തട്ടുകടയിൽ അപ്പം ചൊടുന്ന അതുപോലെ ഈ പാർലമെന്റിൽ
നിയമങ്ങൾ ചുട്ടെടുക്കുന്നതിൽ മോദിക്കുള്ള വൈഭവം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പണ്ട് ചായക്കടയിലെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഏതായാലും ഓരോ വർഷവും നമ്മുടെ മിശ്രാജിയുടെ കാലാവധി നീട്ടാനായി കോടതിയോട് ഗുസ്തി പിടിക്കുന്നതിന് പകരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ നിയമനം 5 വർഷത്തേക്ക് നീട്ടാനുള്ള അധികാരം കൂടി സർക്കാർ നൽകുന്നതായിരുന്നു ഈ പുതിയ അമെന്റ്മെന്റ്. ഇതോടെ സുപ്രീം കോടതിയുടെ കൺട്രോൾ പോയി. നിയമ ഭേദഗതി ചട്ടവിരുദ്ധമാണെന്നും ജൂലൈ 31 തന്നെ നമ്മുടെ മിശ്രാജി പണി അവസാനിപ്പിച്ച് വീട്ടിൽ പോകണമെന്നും സുപ്രീം കോടതി അന്ത്യശാസനം നൽകി. ഇതോടെയാണ് രാഷ്ട്ര സുരക്ഷയും ബുക്കിയെടുത്തുകൊണ്ട് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത തന്നെ സുപ്രീം കോടതിയിലേക്ക് വച്ചു പിടിച്ചത്. ഏതായാലും സർക്കാരിന്റെ കള്ളക്കളി വീണ്ടും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്ര സുരക്ഷയുടെ കാര്യമാകുമ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി കാലാവധി നീട്ടി നൽകാൻ കോടതി സർക്കാരിനെ അനുവദിക്കുന്നു. പക്ഷെ സർക്കാർ ആവശ്യപ്പെട്ട ഇക്കൊല്ലം നവംബർ വരെ കാലാവധി നീട്ടി നൽകാനാവില്ലെന്ന് കോടതി പറഞ്ഞു. നവംബറിൽ FATF റിവ്യൂ ടീമിന്റെ സൈറ്റ് വിസിറ്റ് ഉണ്ടെന്നും അതിനാൽ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് ഒക്ടോബർ അവസാനം വരെയെങ്കിലും കാലാവധി നീട്ടി നൽകണമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു നോക്കി. പക്ഷേ സെപ്റ്റംബർ 15 എന്നൊരു ദിവസമുണ്ടെങ്കിൽ പുതിയ ഡയറക്ടറെ നിർമ്മിച്ചിരിക്കണം എന്ന കല്ലേ പിളർക്കുന്ന വിധിയാണ് ജസ്റ്റിസ് ഗവായ്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സഞ്ജയ് ക്യാരൾ എന്നിവരുടെ 3-അംഗ ബെഞ്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കേട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് SK മിശ്രയ്ക്ക് ഇപ്രകാരം കാലാവധി നീട്ടി നൽകാൻ സർക്കാരിന് എന്താണ് പ്രത്യേക താല്പര്യം എന്ന ചോദ്യം ന്യായമായും നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പരിശോധിച്ചാൽ നിങ്ങളുടെ ഈ സംശയത്തിനുള്ള ഉത്തരം അതിലുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത് 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം ED അന്വേഷണത്തിന് വിധേയരാകുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണത്തിൽ 4 മടങ്ങ് വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ഇപ്രകാരം അന്വേഷണം നേരിടുന്ന നേതാക്കന്മാരിൽ 95% പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാരാണത്രേ. മോദി സർക്കാരിനെ വിമർശിക്കുകയും നരേന്ദ്രമോദിയുടെ ഭരണപരാജയങ്ങളും അധികാര ദുർവിനിയോഗവും അതുപോലെ അഴിമതിക്കഥകളുമെല്ലാം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന മോദിയോട് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതൃനിരയിലെ ആളുകളെ ഓരോരുത്തരെയായി ED വേട്ടയാടുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. മോദി പിടിക്കാൻ പറയുമ്പോൾ പിടിക്കുകയും വിടാൻ പറയുമ്പോൾ വിടുകയും ചെയ്യുന്ന ജർമ്മൻ ഷെപ്പേർഡുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ SK മിശ്ര എന്ന യജമാന ഭക്തന്റെ പങ്ക് ചെറുതല്ല. നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറയാം. നവാബ് മാലിക് എന്ന NCP നേതാവ് മഹാരാഷ്ട്രയിൽ BJPക്ക് ശക്തമായ പ്രതിരോധം തീർക്കുകയും മോദി സർക്കാരിന്റെ മറ്റൊരു ഏജൻസിയായ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആളാണ് നവാബ് മാലിക്. പിന്നീട് നമ്മൾ കണ്ടത് ഈ നവാബ് മാലിക്കിന്റെ മരുമകനെ ED പിടികൂടുന്നതാണ്. ഒപ്പം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെയും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പൊക്കി. ഒടുവിൽ തെളിവില്ലാതെ അവർക്ക് ആര്യൻ ഖാനെ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. പക്ഷേ ഈ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊള്ളരുതായ്മകൾ പുറത്തു പറഞ്ഞ നവാബ് മാലിക്കിനെ ED പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2003 അതെ 2003 വസ്തു വാങ്ങാനായിട്ട് നവാബ് മാലിക് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള PMLA നിയമം നിലവിൽ വരുന്നത് തന്നെ ഏതാണ്ട് 2005 തോന്നുന്നു. അതായത് ഈ നിയമം നിലവിൽ വരുന്നതിന് 2 വർഷം മുമ്പുള്ള ഒരു സ്ഥലം ഇടപാടിന്റെ പേരിലാണ് നിലവിലല്ലാത്ത ഒരു നിയമം ത്തിന്റെ വകുപ്പുകൾ ചാർത്തിയിട്ട് നവാബ് മാലിക്കിനെ ED പൂട്ടിയത്. ഈ പറഞ്ഞത് 100 കണക്കിന് സംഭവങ്ങൾക്കിടയിൽ ഒരു ഉദാഹരണം മാത്രമാണ്. നിയമം പോലും നിലവിലില്ലാത്ത സമയത്ത് നടന്ന ഒരു സംഭവം, അതിന് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് ED പക്കൽ ഒരു തെളിവ്, അത് അവരൊന്നും ഇതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല, അത് സാധിച്ചിട്ടില്ല കോടതിയിൽ പോയിട്ട്. എന്നിട്ടും അന്ന് പ്രാബല്യത്തിൽ ഇല്ലാതിരുന്ന ഒരു നിയമം ഉപയോഗിച്ച് ഒരു സീനിയർ രാഷ്ട്രീയ നേതാവിനെ ഈ വിധം നിയമവിരുദ്ധമായി ജയിലിലടയ്ക്കാൻ മോദി സർക്കാരിന് ഇങ്ങനെ SK മിശ്രമാർ കൂലിത്തല്ലുകാരായിട്ട് ED തലപ്പത്ത് ഇല്ലാതെ പിന്നെ എങ്ങനെ സാധിക്കും? ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കുറച്ചുകൂടി കണക്കുകൾ നടത്താം. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആകെ ED നടത്തിയത് 112 റെയ്ഡുകളാണ്. എന്നാൽ 2014 മുതൽ 2022 വരെയുള്ള 8 വർഷം കൊണ്ട് റെയ്ഡുകളുടെ എണ്ണത്തിൽ 26 ഇരട്ടി വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തെ 112 റെയ്ഡുകൾ മോദിജിയുടെ 8 വർഷം കൊണ്ട് 2974 ആയി ഉയർന്നു. ഇനി ED കോടതിയിൽ കൊടുത്ത ചാർജ് ഷീറ്റിന്റെ എണ്ണത്തിലെ വർധന കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്ന ടെർമിനോളജി പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ്. ഡോക്ടർ സിംഗിന്റെ 10 വർഷം കൊണ്ട് ED സമർപ്പിച്ചത് 104 ചാർജ് ഷീറ്റുകൾ അതായത് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ്സ് ആണെങ്കിൽ ആ സ്ഥാനത്ത് മോദിജിയുടെ 8 വർഷം കൊണ്ട് അത് 8 ഇരട്ടി വർദ്ധിച്ച് 839 ആയി. ഡോക്ടർ സിംഗിന്റെ കാലത്ത് ED കണ്ടുകെട്ടിയത് 5,300 കോടി രൂപയുടെ സ്വത്തുവകകളാണ്. നമ്മുടെ വിശ്വഗുരു കണ്ടുകെട്ടിയതോ
95,432 കോടി. ഈ മോദിജി കഴിവുകെട്ടവനാണെന്ന് ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മളെയൊക്കെ ചാണകത്തിൽ ചൂരുമുക്കി അടിക്കില്ലേ? ഇപ്രകാരം ഈഡി വേട്ടയ്ക്കിരയായ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ലിസ്റ്റ് കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എല്ലാവരുമില്ല, കുറച്ചു പേരേ ഉള്ളൂ. സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി, പി ചിദംബരം, ഭുപീന്ദർ സിംഗ് ഹൂഡ, ഡി കെ ശിവകുമാർ, ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്, എൻ സി പിയിലെ ശരത് പവാർ, ഈ നേരത്തെ പറഞ്ഞ നവാബ് മാലിക്, അനിൽ ദേശ്മുഖ്, ഛഗൻ ഭുജ്ബൽ, തൃണമൂൽ കോൺഗ്രസിലെ അഭിഷേക് ബാനർജി, സുഗത റോയ്, പിന്നെ ആർ ജെ ഡിയിലെ ലാലു പ്രസാദ് യാദവ്, മകൻ തേജസ്വി യാദവ്, ആം ആദ്മിയിലെ സത്യേന്ദ്ര ജെയിൻ, നാഷണൽ കോൺഫറൻസിലെ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള, ഇങ്ങനെ ഈ ലിസ്റ്റ് ഇന്നും മുഴുവൻ പറഞ്ഞാൽ തരില്ല. ഇനി എസ് കെ മിശ്രയുടെ വിശിഷ്ട സേവനം തുടരണമെന്ന് മോദിജി നിർബന്ധം പിടിക്കാനുള്ള കാരണം പകൽ പോലെ വ്യക്തമാക്കുന്ന ചില നാടകീയ സംഭവങ്ങൾ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങളെ ധരിപ്പിക്കാം. ചില സിനിമകളുടെ തുടക്കത്തിൽ എഴുതി കഴിക്കുന്ന പോലെ ഇതെല്ലാം തികച്ചും യാദൃശ്ചികമാണെന്ന് നമ്മുടെ ദുരന്ത സംഖ്യ ന്യായീകരണ തൊഴിലാളികളെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നേക്കാം. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഈ പ്രത്യേകതരം രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ മഹാരാഷ്ട്രയിൽ ശിവസേനയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണ് ഉദ്ധവ് താക്കറെയുടെ സർക്കാർ താഴെ പോകുന്നത്. അന്ന് ഉദ്ധവ് താക്കറെ ഉപേക്ഷിച്ച് ഒരുപറ്റ MLA മാർ BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് സർക്കാരിനെ പിടിച്ചു നിർത്താൻ സഞ്ജയ് റാവത്തിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ അത് റാവത്തിനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നില്ലെങ്കിൽ ഇഡിയെ വിട്ട് കടിപ്പിക്കുമെന്ന് BJP തന്നെ ഭീഷണിപ്പെടുത്തിയതായി രാജ്യസഭ MP കൂടിയായ സഞ്ജയ് റാവത്ത് രാജ്യസഭ ചെയർമാൻ കത്തയക്കുന്നു. ഈ കാലത്താണ് മറ്റു ചില രസകരമായ സംഭവങ്ങൾ കൂടി നടക്കുന്നത്. കോൺഗ്രസിനെ വിട്ട് BJPയിൽ ചേർന്ന സാംഗ്ലിയിലെ MP സഞ്ജയ് പാട്ടീൽ ഇനി തനിക്ക് ഇഡിയെ പേടിക്കാതെ സുഖമായിട്ട് ഉറങ്ങാം എന്ന് ഈ BJPയിൽ ചേർന്നതിന് ശേഷം ആ സമയത്താണ് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ അതിന്റെ നടുവിലേക്ക് ഈ പാരഷൂട്ടിൽ പറന്നിറങ്ങുന്ന ഇഡി. അങ്ങനെ ഉള്ള സംഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 2020 ജൂലൈയിൽ രാജസ്ഥാനിലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോൺഗ്രസ് MLA മാരെ BJPയിലേക്ക് ചേർക്കാൻ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സച്ചിൻ പൈലറ്റ് അവർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണം അന്ന് ഉയർത്തിയത് മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് തന്നെയായിരുന്നു. ഉടൻ തന്നെ സത്യം പുറത്തു പറഞ്ഞ ഗെഹ്ലോട്ടിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇഡി തീരുമാനിക്കുന്നു. അതായത് മോദിജി തീരുമാനിക്കുന്നു. ഇഡി നേരെ രാജസ്ഥാനിൽ പറന്നിറങ്ങി ഗെഹ്ലോട്ടിന്റെ സഹോദരന്റെ വീടും ബിസിനസ് സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുന്നു. റെയ്ഡിന് കാരണമായത് 10 വർഷം മുമ്പുള്ള നമ്മുടെ മോദിജിയുടെ ഗുജറാത്തിലെ ഒരു കേസാണ് എന്നതും യാദൃച്ഛികമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, നമ്മൾ സംശയിക്കാൻ പാടില്ല. കേസിലെ മറ്റൊരു യാദൃശ്ചിത കൂടി ഞാൻ നിങ്ങളോട് പറയാം. കൂറുമാറി 20 MLA മാരെ അയോഗ്യരാക്കിയ രാജസ്ഥാൻ സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് BJP കൊടുത്ത കേസിൽ രാജസ്ഥാൻ ഹൈക്കോടതി വിധി പറയുന്ന ദിവസമാണ് ഗെഹ്ലോട്ടിന്റെ സഹോദരനെതിരായി ഗുജറാത്തിൽ പരാതി വരുന്നത് എന്നതും തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഇനി ഇതിലൊക്കെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇഡിയുടെയോ മോദിജിയുടെ കുഴപ്പമല്ല, ഞാനും നിങ്ങളുമെല്ലാം രാജ്യദ്രോഹികളായതിന്റെ പ്രശ്നമാണ്. പഞ്ചാബിലെ ഇലക്ഷൻ പ്രചാരണത്തിന് പോയ നമ്മുടെ മോദിജി ഒരു ഫ്ലൈ ഓവറിൽ കുടുങ്ങിപ്പോയ സംഭവം നിങ്ങൾ മറക്കാൻ ഇടയില്ല. സംഭവത്തിന് ശേഷം നമ്മുടെ 56 ഇഞ്ച് നെഞ്ചളവുകാരൻ നെഞ്ചെടുപ്പുള്ളത് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ജീവൻ തിരിച്ചു തന്നതിന് ഞാൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചണ്ണിയോട് നന്ദി പറയുന്നു എന്ന മോദിജിയുടെ പരിഹാസത്തിന്റെ അന്തരാർത്ഥം നാട്ടുകാർക്ക് പിടികിട്ടിയത് 2 ദിവസം കഴിഞ്ഞ് ചണ്ണിയുടെ സഹോദരിയുടെ പുത്രനായ ഭൂപീന്ദർ സിംഗിനെ ഇഡി പൊക്കിയപ്പോഴാണ്. 4 വർഷം മുമ്പുള്ള അനധികൃത സ്വത്തിടപാടിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ ഈ ഭൂപീന്ദർ സിംഗിനെ ഇഡി പൊക്കിയതെന്നുള്ള കാര്യം പോട്ടെ. പക്ഷേ 2018-ൽ ആ കേസിൽ ഇട്ട FIR ഇദ്ദേഹത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെയൊക്കെ നമ്മൾ തികച്ചും യാദൃശ്ചികമെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഈ പറഞ്ഞതെല്ലാം BJPയുടെ വരുതിക്ക് നിൽക്കാൻ വിസമ്മതിക്കുന്ന രാജ്യദ്രോഹികൾക്ക് മാത്രം ബാധകമായ കാര്യമാണ് കേട്ടോ. ദീൻദയാൽ ഉപാധ്യായ മാർഗിലുള്ള പ്രത്യേകതരം വാഷിംഗ് മെഷീനിലൂടെ കയറിയിറങ്ങി രാജ്യസ്നേഹികളാകാൻ തീരുമാനിച്ചാൽ നിലവിലുള്ള ഇഡിയുടെ ആരോപണങ്ങൾ ആ നിമിഷം അവസാനിപ്പിക്കും എന്നുള്ളതും നമ്മുടെ മുന്നിൽ നിരവധി തെളിവുകളുണ്ട്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം തീവ്ര ഹിന്ദുത്വത്തിന്റെയും മുസ്ലിം വിരുദ്ധതയുടെയും ഏറ്റവും വൃത്തികെട്ട മുഖമായി ഇന്ന് മാറിയിട്ടുള്ള അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാസ് ശർമ്മയാണ്. പൊതുജനങ്ങളുടെ കോടികൾ തട്ടിയെടുത്ത കുപ്രസിദ്ധമായ ശാരദ ചിറ്റ് ഫണ്ട് കുംഭകോണത്തിൽ ഹേമന്ത് ബിശ്വാസ് ശർമ്മയ്ക്ക് പങ്കുണ്ടെന്നും തട്ടിപ്പ് മറയ്ക്കാനായി അയാൾ തന്റെ കയ്യിൽ നിന്ന് 3 കോടി കൈക്കൂലി വാങ്ങിയെന്നും കേസിലെ ഒന്നാം പ്രതിയും ശാരദ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനുമായ സുദീപ്തോസെൻ CBIക്ക് കത്തയച്ചതാണ്.
അതിനുശേഷം ഹേമന്ത് ബിസ്വ ശർമ്മയുടെ ഭാര്യ റിങ്കി ശർമ്മയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിച്ചു വരുത്തുന്നു. അപകടം മണത്തറിഞ്ഞ ഹേമന്ത് ശർമ്മ രാഖി രാമാനം കോൺഗ്രസ് വിട്ട് നമ്മുടെ ദേശ സ്നേഹ പാർട്ടിയിൽ ചേരുന്നു. ഇതോടെ ഹേമന്ത് ശർമ്മയ്ക്കൊപ്പം ആരോപണ വിധേയരായ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ എല്ലാം ചാർജ് ഷീറ്റ് ചെയ്ത ഇ ഡി ഹേമന്ത് ശർമ്മയെ മാത്രം ഒഴിവാക്കുന്നു. ബി ജെ പിയിൽ ചേർന്ന ശേഷം അയാൾക്കെതിരെയുള്ള അന്വേഷണമെല്ലാം ഇ ഡി അവസാനിപ്പിക്കുന്നു. ദേശസ്നേഹി പാർട്ടി അയാളെ അസമിന്റെ മുഖ്യമന്ത്രിയാക്കുന്നു. ഇത്തരം ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ച് ഒരിക്കൽ ഇംഗ്ലീഷ് വെബ് പോർട്ടലായ സ്ക്രോൾ ഇ ഡി ഡയറക്ടർക്ക് കത്തയച്ചുവെങ്കിലും പലതിനും പുറത്തു പറയാൻ കൊള്ളാവുന്ന മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇ ഡി മറുപടിയൊന്നും കൊടുത്തില്ല. 2021 സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അന്വേഷണം നേരിടുന്ന 122 ജനപ്രതിനിധികളുടെ പേരുവിവരങ്ങൾ ഇ ഡി സുപ്രീം കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിക്ക് സമർപ്പിച്ചിരുന്നു. വിവരാവകാശം അനുസരിച്ച് ആ പേരുകൾ അറിയണമെന്നാവശ്യപ്പെട്ട് ദ സ്ക്രോൾ സമർപ്പിച്ച അപേക്ഷ ഇ ഡിയും അമിക്കസ് ക്യൂറിയും രണ്ടുപേരും തള്ളിക്കളഞ്ഞു. എന്നാൽ ഈ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഇതിൽ 52 പേരുടെ പേരുകൾ പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ട പേരുകളിൽ 49 പ്രതിപക്ഷ നേതൃനിരയിലെ ആളുകളായിരുന്നു എന്നുള്ളതും യാദൃച്ഛികമാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. ബി ജെ പിയിൽ നിന്ന് ഇതിൽ 3 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുൻ കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദിയൂരപ്പ, ബംഗാളിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ശുഭേന്ദു അധികാരി, പിന്നെ മുൻ രാജ്യസഭാംഗവും സിനിമാ നടനുമൊക്കെയായ മിഥുൻ ചക്രവർത്തി, ഇവരാണ് ഈ 3 പേര്. ഇതിൽ ശുഭേന്ദു അധികാരിയുടെയും മിഥുൻ ചക്രവർത്തിയുടെയും പേരുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അവര് തൃണമൂൽ കോൺഗ്രസ്സുകാരായിരുന്നപ്പോഴാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ശുഭേന്ദു അധികാരി ബി ജെ പിയിൽ ചേർന്നതോടെ നാരദ ടി വി പുറത്തുവിട്ട കൈക്കൂലി കേസിലെ ഇ ഡിയുടെ ചാർജ് ഷീറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് മാത്രം അപ്രത്യക്ഷമായതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ മാജിക് വാഷിംഗ് മെഷീനിന്റെ മാസ്മരിക ശക്തിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. നാരദ ടി വിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കൈക്കൂലി വാങ്ങുന്നതായി ക്യാമറയിൽ പതിഞ്ഞ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാവരെയും ചാർജ് ഷീറ്റ് ചെയ്ത ഇ ഡി ഒപ്പമുണ്ടായിരുന്ന കൈക്കൂലി വാങ്ങുന്നതായിട്ട് ക്യാമറയിൽ പതിഞ്ഞ അധികാരിയെ മാത്രം കുളിപ്പിച്ച് വെളുപ്പിച്ചെടുത്തതുപോലെ തന്നെ നമ്മുടെ മിഥുൻ ചക്രവർത്തിയെ ദേശസ്നേഹിയായതോടെ കുളിച്ച് കുട്ടപ്പനാക്കിയെടുത്തു. ഇത്രയും കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് മോദിജി എന്തിനാണ് എസ് കെ മിശ്രയുടെ ഇ ഡി ഡയറക്ടർ സ്ഥാനം നീട്ടുന്ന കാര്യത്തിൽ ഇത്രയും നിർബന്ധ ബുദ്ധി കാണിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഭരണകൂടങ്ങളുടെ വൃത്തികേടുകൾക്കും സ്വജനപക്ഷപാതത്തിനും ഇത്രയും അധികം വഴങ്ങുകയും വളയുകയും ചെയ്യുന്ന നട്ടല് അധികം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവാറില്ല. അനുസരണയും കൂറുമുള്ള വളർത്തുമൃഗങ്ങളെ ഏത് യജമാനാണ് വേണ്ടെന്ന് വെക്കുക. അപ്പോ ഇത്രയും വസ്തുതകൾ മുന്നിലുള്ളതിന്റെ വെളിച്ചത്തിൽ ഞാനൊരു പ്രവചനം നടത്താൻ പോവുകയാണ്. സെപ്റ്റംബർ 15 മിശ്രാജി സ്ഥാനം ഒഴിയേണ്ടി വരുമോ അതോ സുപ്രീം കോടതി വീണ്ടും മോദിജിയുടെ ദേശ സുരക്ഷാ ഉടായ്പയിൽ നിലകുത്തി വീഴുമെന്നൊന്നും ഇപ്പൊ പ്രവചിക്കാൻ നിർത്തിയില്ല. ഏതായാലും ഇനിയുള്ള 7 ആഴ്ച, അതായത് സെപ്റ്റംബർ 15 വരെയുള്ള ഈ 6 ഓ 7 ഓ ആഴ്ചകൾ ഇന്ത്യയിലെ മോദി വിരുദ്ധരായ രാഷ്ട്രീയക്കാർക്ക് നിർണായകമാണ്. സെപ്റ്റംബർ 15 വന്നെത്തുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതിപക്ഷ നേതൃനിരയിലെ എത്ര വീരശൂര പരാക്രമികൾ പുറത്തുണ്ടാവും, എത്ര പേരകത്തുണ്ടാവും എന്നൊന്നും ഇപ്പൊ മുൻകൂട്ടി പറയാൻ നിവർത്തിയില്ല. നരേന്ദ്രമോദി കുരയ്ക്കാൻ പറയുമ്പോൾ കുരയ്ക്കുകയും കടിക്കാൻ പറയുമ്പോൾ കടിക്കുകയും നക്കിത്തുളച്ച് വെളുപ്പിക്കാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ സദാസന്നദ്ധരായി രാഷ്ട്രസേവനം നടത്തുന്ന നെറികെട്ട ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ അവരൊക്കെ ചാവുന്നതുവരെ മോദിജി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്താലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല.